അടിമയിൽ ഒരാൾക്ക് രോഗം വന്നാൽ, അള്ളാഹുവിന്റെ അടിമകളിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അള്ളാഹു തആല അയാളിലേക്ക് രണ്ട് മലക്കിനെ പറഞ്ഞേക്കുന്നുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ, അസുഖം വന്നാൽ, പനിയാവട്ടെ, തലവേദനയാവട്ടെ, ക്യാൻസർ ആവട്ടെ, തളർവാദമാവട്ടെ, പ്രഷറോ ഷുഗറോ മുട്ടുവേദന നടുവേദന ഏത് അസുഖമാവട്ടെ, രണ്ട് മലക്കിനെ പറഞ്ഞേക്കുന്നുണ്ട്. ഫക്കാലല്ലാഹു, ഈ രണ്ട് മലക്കുകളോട് അല്ലാഹു പറയും, നിങ്ങൾ നോക്കുക, നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, ഈ അസുഖബാധിതനായ അടിമ എന്താണ് അയാളെ കാണാൻ വരുന്ന ആളുകളോട് പറയുന്നത്? അയാളെ സന്ദർശിക്കാൻ വരുന്നവരോട്, രോഗിയായി കിടക്കുന്ന ആൾ അയാളെ സന്ദർശിക്കാൻ വരുന്ന ആളുകളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നോക്കുക, അയാൾക്ക് എന്താ പറയാനുള്ളത്? ഒരാൾക്ക് അസുഖമായാൽ കാണുമല്ലോ, രോഗ സന്ദർശനം മുഅ്മിനിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളെ കാണാൻ വരുന്ന ആളുകൾ, മൂത്തുമാ കസുഖം വരുമ്പോ, വാപ്പാ കസുഖം വരുമ്പോ, വല്യുമാ കസുഖം വരുമ്പോ ഒന്ന് ചെന്ന് കാണും. അങ്ങനെ കാണാൻ വരുന്ന നേരം എങ്ങനെയുണ്ട്? ഉമ്മാ അസുഖത്തിന് സുഖമുണ്ടോ? വാപ്പാ നിങ്ങളുടെ അസുഖത്തിന് ശമനമുണ്ടോ? വല്യുമ്മ നിങ്ങളുടെ അസുഖത്തിന് കുറവുണ്ടോ? എളാപ്പാ നിങ്ങളുടെ അസുഖം ഭേദമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം ഇയാൾ എന്താ മറുപടി പറയുന്നത്? ഈ അസുഖബാധിതനായ ആള് എന്താണ് മറുപടി കൊടുക്കുന്നത്? അല്ലാഹുവിനെ സ്തുതിക്കുകയാണോ ചെയ്യുന്നത്? അല്ലാഹുവിനെ പുകയ്ത്തുകയാണോ ചെയ്യുന്നത്? ആ കാര്യത്തിനെ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരിക മലായിക്കുങ്ങളെ. അല്ലാഹു ആയാലും അല്ലാഹുവിന് അറിയാം ഇയാൾ എന്താ മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന്, എന്ത് മറുപടി പറയുമെന്ന് അല്ലാഹുവിന് അറിയാം. എങ്കിലും ഇങ്ങനെ പറയുന്നത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണത്. ഇയാളുടെ മറുപടി എന്താണ്? ഇയാൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണോ ചെയ്യുന്നത്? അസുഖം കുറവുണ്ടോ, മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ കുറവുണ്ട്, അങ്ങനെയാണോ പറയുന്നത്? നമ്മൾ എന്താ പറയാ, അസുഖം കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട, രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, വല്ലാത്തൊരു വിഷമം തന്നെ, എന്താ എന്തോ ഒരിടങ്ങാറാണ്, അങ്ങനെ പറയല്ലേ. ഇനി നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അസുഖം വന്നു, കിടപ്പിലായി, കണ്ണിങ്ങനെ തുറന്ന് കിടക്കുക, സംസാരിക്കാനും പറ്റും, കയ്യോ കാലോ പൊക്കാൻ പറ്റണില്ല. എങ്കിൽ കൂടി കുറവുണ്ടോ, അസുഖത്തിന് എങ്ങനെയാ നിങ്ങളുടെ അസുഖം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ല, അല്ലാഹു കണ്ണിന് ഇപ്പോഴും കാഴ്ച തന്നിട്ടുണ്ടല്ലോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ല എന്ന് പറയാ. കാലില്ല, ഒരു കാല് മുറിച്ചു മാറ്റി, എന്നാൽ അൽഹംദുലില്ല, ഒരു കാല് ബാക്കിയുണ്ടല്ലോ, വേദനയാണ്, ഡിസ്കിന്റെ കംപ്ലൈന്റ്, എന്നാലും കൈകൾക്ക് കുഴപ്പമില്ലല്ലോ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്, അൽഹംദുലില്ല, കാതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയണം, അതാണ് മുഅ്മിനെന്ന് മുഹമ്മദും റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ അത് പഠിക്കണം. നമ്മൾക്ക് ഒരു അസുഖം വന്ന, ചെറുതായൊന്ന് തലവേദന വന്ന, നമ്മൾ അപ്സെറ്റ് ആയി, നമ്മൾ മൂഡ് ഓഫായി, എന്താ പറയാ, നമ്മൾ പിന്നെ ആരും മുഖത്ത് നോക്കൂല, ചിരിക്കൂല, ഒരാളോട് മുണ്ടൂല, മുഖൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നടക്കും. എന്താ പ്രശ്നം? ഒരു തലവേദന അല്ല, എത്ര വലിയ അസുഖം വന്നാലും അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ ും
അങ്ങനെ ഒരാള് മറുപടി കൊടുത്താൽ അൽഹംദുലില്ലാ ഭേദമാണ്, മറ്റൊരവയവങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും അയാൾ ആ രോഗത്തിൽ മരണപ്പെട്ടാൽ ആ രോഗത്തിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം നൽകുക എന്നത് എന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു അലൈഹി വസല്ലം നോക്കി. മുഅ്മിനീങ്ങളെ നോക്കൂ, മുഅ്മിനീങ്ങളെ, ആ രോഗത്തിലായി അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം നൽകുക എന്നതിന്റെ ബാധ്യതയാണ്. അയാളുടെ രോഗം ഭേദമാക്കുകയാണോ ചെയ്യുന്നത്, അയാളുടെ രോഗം ഭേദമാക്കി കൊടുക്കുകയാണോ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും നല്ലതായ ആരോഗ്യവും രക്തവും മാംസയും മജ്ജയും നൽകുമെന്ന്. രോഗം ഭേദമായില്ല, അയാളുടെ രോഗം ഭേദമായില്ല, അയാൾ മരിച്ചതുമില്ല, എന്നാൽ അയാൾ എത്ര കാലമാണോ ഈ രോഗത്തിനായി നിൽക്കുന്നത് അത്രയും സമയം അയാളുടെ ദോഷങ്ങൾ ഞാൻ പൊറുക്കുമെന്ന് ഖാലിഖായ റബ്ബ് തആല പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത് പറയുന്നത്. രോഗമായി കിടക്കുന്ന മണിക്കൂറുകൾ എത്ര ആഴ്ചകളാണ് നിങ്ങൾക്ക് രോഗം വന്നത്, മാസങ്ങളോളം രോഗമായി കിടപ്പിലായിട്ടുള്ളവര്, വർഷങ്ങളായി രോഗമുള്ളവര്, ദിവസങ്ങളായി മണിക്കൂറുകളായി രോഗം വന്നിട്ടുള്ള ആളുകൾ, രോഗമായി കിടക്കുന്ന മണിക്കൂറുകൾ, നിങ്ങൾ തെറ്റ് ചെയ്ത മണിക്കൂറുകളെ അല്ലാഹു പൊറുത്തു കളയുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണ് ഈ ഹദീസ് പറയുന്നത്.